Today we are going to discuss about the chemical properties of alcohols. Well, first one, reaction involving cleavage of OH bond. Appo nammal acidity of alcohols aanu first nammal parayunnathu. Adile namukarya alcohols nanna feeble acidic property aanu. Adile nammal metals aayittu react cheyumba namukku alkoxide form cheyyum. Alkoholum sodium aayittu react cheyda sodium alkoxide form cheyyunnundu. അതുപോലെ തന്നെ എഥനോളും സോഡിയമായിട്ട് റിയാക്ട് ചെയ്താൽ സോഡിയം ഇഥോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ടേർട്ട് ബ്യൂട്ടൈൽ ആൽക്കഹോളും അലൂമിനിയം ആയിട്ട് റിയാക്ട് ചെയ്താൽ അലൂമിനിയം ടേർട്ട് ബ്യൂട്ടോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അസിഡിറ്റി ഓഫ് ആൽക്കഹോൾസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ ഓർഡർ എങ്ങനെ നോക്കാം. അസിഡിറ്റി ക്യാരക്ടർ ഓഫ് ആൽക്കഹോൾസ് ഈസ് ഡ്യൂ ടു പോളാർ നേച്ചർ ഓഫ് ഓച്ച് ബോണ്ട്. അത് വീക്ക് വെരി വീക്ക് ആസിഡാണ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. അതിൽ ഇലക്ട്രോൺ റിലീസിങ് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ, അപ്പോൾ ഇലക്ട്രോൺ റിലീസിങ് ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൊടുക്കും ഓക്സിജനിലേക്ക്. അപ്പോൾ അവിടെ പ്ലസ് ഇഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ പൊളാരിറ്റി, ഓച്ച് ബോണ്ടിൻ്റെ പൊളാരിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി ആൽക്കഹോൾസ് എടുക്കുകയാണെങ്കിൽ, ഇതേ ആൽക്കഹോൾസിൽ നമ്മൾ ഓച്ച് ആയിട്ട് ബോണ്ട് ചെയ്യുന്ന കാർബണിൽ നമ്മളെ ഇലക്ട്രോൺ റിലീസിങ് ആൽക്കൈൽ ഗ്രൂപ്പ് എത്ര എണ്ണം ഉണ്ട് നോക്കുക. അതിനനുസരിച്ചാണ് അതിൻ്റെ അസിഡിക് പ്രോപ്പർട്ടി നമ്മൾ പറയാം. അപ്പോൾ ഇതിൽ ആൽക്കഹോളിൽ പ്രൈമറി ആൽക്കഹോളിൽ എത്രയാണ് കാർബണായിട്ട് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെക്കൻഡറി ആൽക്കഹോളിൽ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ലിങ്ക് ചെയ്തിരിക്കുന്നുണ്ട്. ടേർട്ടി ബ്യൂട്ടിൽ ആൽക്കഹോളിൽ മൂന്ന് ആൽക്കൈൽ ഗ്രൂപ്പ് ലിങ്ക് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഗ്രേറ്റർ ദി നമ്പർ ഓഫ് ഇലക്ട്രോൺ റിലീസിങ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി കാർബൺ കാരിയിങ് ഓച്ച് ഗ്രൂപ്പ് ദ ഗ്രേറ്റർ വിൽ ബി ദി ഡിക്രീസ് ഇൻ പൊളാരിറ്റി ഓഫ് ഓച്ച് ബോണ്ട്. അല്ലേ, അപ്പോൾ അവിടെ പൊളാരിറ്റി, ഓച്ച് ബോണ്ടിൻ്റെ പൊളാരിറ്റി കുറയാണ് ഡ്യൂ ടു പ്ലസ് ഐ ഇഫക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അസിഡിക് ക്യാരക്ടർ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈതേൽ ആൽക്കഹോളാണ് ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉള്ളത്. ദെൻ ഐസോപ്രോപൈൽ ആൽക്കഹോൾ, ദെൻ ടേർട്ടി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. അപ്പോൾ ടെർഷ്യറി ആൽക്കഹോളിനാണ് ഏറ്റവും കുറവ് അസിഡിറ്റി വരുന്നത്. കാരണം മൂന്ന് ആൽക്കൈൽ ഗ്രൂപ്പ് അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. അത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ പ്ലസ് ഇഫക്റ്റ് വരുന്നു. അതുകൊണ്ട് തന്നെ അസിഡിക് ക്യാരക്ടർ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ ഈസ് ലെസ് ദാൻ ഈവൻ ദി ദാറ്റ് ഓഫ് വാട്ടർ. അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ നമ്മൾ ഇവിടെ ബേസായിട്ടുള്ള ആൽക്കോക്സൈഡ്, നമ്മൾ ആൽക്കോക്സൈഡ് ആയതുകൊണ്ട് വാട്ടറായിട്ട് റിയാക്ട് ചെയ്താൽ വാട്ടർ ഇവിടെ ആസിഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എച്ച് പ്ലസ് പ്രോട്ടോൺ ഡോണറായിട്ട് ബെറ്റർ പ്രോട്ടോൺ ഡോണറായിട്ട് വാട്ടർ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ഫോം ചെയ്യും. അപ്പോൾ സ്ട്രോങ് ആസിഡായിട്ട് വാട്ടർ ഇവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി ആൽക്കോക്സൈഡ് അയോൺ എന്ന് പറഞ്ഞത് ബെറ്റർ പ്രോട്ടോൺ ആക്സെപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഒരു കോൺജുഗേറ്റ് ബേസും അതുപോലെ കോൺജുഗേറ്റ് ആസിഡും അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സോഡിയം ഇഥോക്സൈഡ് എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ബേസ് ദാൻ സോഡിയം ഹൈഡ്രോക്സൈഡാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഫോർമേഷൻ ഓഫ് എസ്റ്റേഴ്സ് ആണ്. എസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആൽക്കഹോൾസും കാർബോക്സിലിക് ആസിഡും ആസിഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ നമുക്കുണ്ടാകുന്ന പ്രോഡക്റ്റാണ് എസ്റ്റർ. അപ്പോൾ ഇത് റിവേഴ്സിബിൾ റിയാക്ഷനാണ്. അപ്പോൾ കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ആസിഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ട് എസ്റ്റർ ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് അവിടെ കാണിക്കുന്നത്. എഥനോയിക് ആസിഡും മെത്തനോളും അസിറ്റിക് ആസിഡ് ഓർ ഈഥൈൽ അസിറ്റിക് ആസിഡ് ഈഥൈൽ ആൽക്കഹോൾ റിയാക്ട് ചെയ്തിട്ട് ഈഥൈൽ എഥനോ ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ എസ്റ്ററിഫിക്കേഷൻ നടന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എച്ച് പ്ലസ് എന്ന് പറയുന്നത് എച്ച് ടു എസ് ഓ ഫോറിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അവിടെ അതുകൊണ്ടാണ് നമ്മൾ ആസിഡ് കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എച്ച് ടു എസ് ഓ ഫോർ ആണ്. ഇനി ഫിഷർ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 1:1 മോളാർ മിക്സർ ഓഫ് കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ഡ്രൈ എച്ച് സി എൽ അതിലൂടെ പാസ് ചെയ്യുമ്പം അവിടെ ഫിഷർ എസ്റ്ററിഫിക്കേഷനാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കവിടെ എസ്റ്റർ കിട്ടും. അപ്പോൾ എൻ പ്രൊപൈൽ ആൽക്കഹോളും പ്രൊപിയോണിക് ആസിഡും ഡ്രൈ എച്ച് സി എൽ ഗ്യാസ് പാസ് ചെയ്തിട്ട് എൻ പ്രൊപൈൽ പ്രൊപിയോണേറ്റ് ഉണ്ടായി. അതൊരു എസ്റ്ററാണ്. ഇനി അതിൻ്റെ റിയാക്ടിവിറ്റിയാണ് പറയുന്നത്. സ്റ്റെറിക് ഇൻട്രൻസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിറ്റർമിനിങ് ദി റേറ്റ് ഓഫ് എസ്റ്ററിഫിക്കേഷൻ. അപ്പോൾ സ്റ്റെറിക് ഇൻട്രൻസ് എന്ന് പറയുമ്പോൾ ബൾക്കിയർ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് എസ്റ്ററിഫിക്കേഷൻ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ മെഥനോൾ, പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടെർഷ്യറി ആൽക്കഹോൾ. മെഥനോളിനാണ് റേറ്റ് ഓഫ് എസ്റ്ററിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ, ടെർഷ്യറി ആൽക്കഹോളിനാണ് ഏറ്റവും കുറവ് വരുന്നത്. അതുകൊണ്ട് അത് സ്റ്റെറിക് ഇൻട്രൻസ് കൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ താഴെ അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്.
in a reaction with acid chlorides and acid anhydrides. Acylation നടക്കുന്നത് ആൽക്കഹോൾ ആസിഡ് ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ എസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. അവിടെ ബേസാണ്, ഒരു ബേസ് പിരിയഡി എന്ന് പറഞ്ഞാൽ ബേസാണ് നമ്മളവിടെ, അതിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ഈ അസൈലേഷൻ നടത്തുന്നത്. അപ്പോൾ ആസിഡ് ക്ലോറൈഡ്, കാർബോക്സിലിക് ആസിഡ് എല്ലാം അവിടെ ടെക്സ്റ്റിലും മാർട്ടുണ്ട്. ആസിഡ് ക്ലോറൈഡാണ് ROCl എന്ന് പറയുന്നത്. ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ പിരിഡിൻ ഫോം ചെയ്യും, പിരിഡിൻ്റെ പ്രസൻസിൽ എസ്റ്റർ ഫോം ചെയ്യണം. അതുപോലെ തന്നെ അസറ്റൈൽ ക്ലോറൈഡ് എഥനോളിൻ്റെ എഥനോളും പിരിഡിൻ്റെ പ്രസൻസിൽ ഇതേ എഥനോയിറ്റ് എന്നുള്ള എസ്റ്റർ ഫോം ചെയ്യണം. ഇനി ആസിഡ് അൺഹൈഡ്രേറ്റും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ആൽക്കഹോളും ആസിഡ് അൺഹൈഡ്രേറ്റും എച്ച് പ്ലസിൻ്റെ പ്രസൻസിൽ, ആസിഡ് അൺഹൈഡ്രേറ്റ് ആൽക്കഹോളും എച്ച് പ്ലസിൻ്റെ പ്രസൻസിൽ, സൾഫ്യൂരിക് ആസിഡാണ് നമ്മൾ എച്ച് പ്ലസ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്, ആസിഡിൻ്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ എസ്റ്റർ ഫോം ചെയ്യുന്നുണ്ട്, കൂടെ കാർബോക്സിലിക് ആസിഡും. ഓക്കെ, ദെൻ എഥനോളിൻ്റെ അസൈലേഷനാണ് നമ്മൾ കൊടുക്കുന്നത്, എഥനോയിക് അൺഹൈഡ്രേറ്റും അതുപോലെ തന്നെ എഥനോളും, എഥനോളും എഥനോയിക് അൺഹൈഡ്രേറ്റും വെച്ചിട്ട് നമ്മൾ അസൈലേഷൻ നടത്താണ്. അപ്പോൾ ഇതിൽ എഥനോയിറ്റ് കിട്ടി, അതിന് കൂടെ തന്നെ എഥനോയിക് ആസിഡും കിട്ടി. ഓക്കെ, ആ സൾഫ്യൂരിക് ആസിഡാണ് നമ്മൾ ഇതിൽ ആസിഡ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി റിയാക്ഷൻ ഇൻവോൾവിങ് ക്ലീവേജ് ഓഫ് CO ബോണ്ട്, ആക്ഷൻ വിത്ത് ഹാലജൻ ആസിഡ്സ്. ആൽക്കഹോളും ഹാലജൻ ആസിഡ് HX ആണ് ഹാലജൻ ആസിഡ്, നമുക്ക് കിട്ടുന്നത് ആൽക്കൈൽ ഹാലൈഡാണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം. അപ്പോൾ ഇതിൻ്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് HClന് ഏറ്റവും കുറവ് റിയാക്ടിവിറ്റിയാണ്, HIക്കാണ് കൂടുതൽ റിയാക്ടിവിറ്റി. അപ്പോൾ ദ റിയാക്ഷൻ ഓഫ് HCl റിക്കോഴ്സ് ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രേറ്റ് സിങ്ക് ക്ലോറൈഡ്. HCl ആണെങ്കിൽ അവിടെ നമുക്ക് സിങ്ക് ക്ലോറൈഡ്, അൺഹൈഡ്രേറ്റ് സിങ്ക് ക്ലോറൈഡ് അതിൻ്റെ പ്രസൻസും കൂടെ വേണം. ഇനി ഫോർ എ ഗിവൺ HX ദ റിയാക്ടിവിറ്റി ഓഫ് ROH ഇൻ ദി ഓർഡർ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി. പ്രൈമറിക്കാണ് ഏറ്റവും കുറവ്, ടേർഷറിക്ക് ഏറ്റവും കൂടുതലാണ്. ഇനി നമ്മൾ നോക്കുക, എഥനോളിൻ്റെ റിയാക്ഷനാണ് ഇവിടെ കൊടുത്തത്, HClയും അൺഹൈഡ്രേറ്റ് സിങ്ക് ക്ലോറൈഡും, അപ്പോൾ ക്ലോറോ ഈഥെയിനാണ് നമുക്കവിടെ കിട്ടിയത്. ഇനി HBr ആണെങ്കിൽ നമ്മൾ സോഡിയം ബ്രോമൈഡും കോൺസെൻട്രേറ്റ് H2SO4ഉം, പ്രൊപ്പൈൻ 1-ഓളം HBr ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യണം, സോഡിയം ബ്രോമൈഡും കോൺസെൻട്രേറ്റ് H2SO4ഉം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1-ബ്രോമോ പ്രൊപ്പൈനാണ്. അതുപോലെ തന്നെ പ്രൊപ്പൈൻ 2-ഓൾ, അപ്പോൾ അവിടെ നമ്മൾ HI ആയിട്ടാണ് റിയാക്ട് ചെയ്യിക്കുന്നത്, Ke 95% H3PO4ഉം കൂടെ വേണം. ഓക്കെ, അപ്പോൾ 2-അയോഡോ പ്രൊപ്പൈനാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾസിൻ്റെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റിയാക്ഷൻസ് ഉപയോഗിക്കും. നമ്മളത് ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ടേർഷറി ആൽക്കഹോളാണ് 2-methyl propane 2-ol, അത് HCl ആയിട്ട് റിയാക്ട് ചെയ്താലും അൺഹൈഡ്രേറ്റ് സിങ്ക് ക്ലോറൈഡ് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടേർഷറി ആൽക്കഹോളാണ് ഇവിടെ റേറ്റ് കൂടുതലുള്ളത്, 2-chloro 2-methyl propane ആയിട്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടും. അതുപോലെ തന്നെ ആക്ഷൻ വിത്ത് ഫോസ്ഫറസ് ഹാലൈഡ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫോസ്ഫറസ് ഹാലൈഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, PCl5, PCl3, PBr3, PI3. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽക്കഹോളും PCl5 റിയാക്ട് ചെയ്ത് ആൽക്കൈൽ ക്ലോറൈഡ് കിട്ടി, അതുപോലെ ആൽക്കഹോളും PCl3 ആയിട്ട് ആൽക്കൈൽ ക്ലോറൈഡ് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ PBr3 ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഫോസ്ഫറസും BR2 അത് രണ്ടും കൂടെ ഉള്ളതാണ് PBr3 എന്ന് നമ്മൾ പറയുന്നത്, റെഡ് ഫോസ്ഫറസ് ആൻഡ് BR2. ആൽക്കൈൽ ബ്രോമൈഡ് കിട്ടി, ദെൻ ആൽക്കഹോളും PI3 അതായിട്ട് റിയാക്ട് ചെയ്താൽ ആൽക്കൈൽ ആയോഡൈഡ് കിട്ടി. ഓക്കെ, ഇനി എത്തനോള് PCl5 ആയിട്ട് റിയാക്ട് ചെയ്തതിൻ്റെ എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തത്, ക്ലോറോ ഈഥെയ്ൻ, പ്രൊപ്പൈൻ 2-ഓള്, 2-chloro propane റിയാക്ട് 2-chloro propane ആയിട്ട് പ്രൊഡക്റ്റ് കിട്ടി, ദെൻ ബ്യൂട്ടൈൻ 2-ഓൾ, PBr3 ആയിട്ട് റിയാക്ട് ചെയ്ത 2-bromobutane, പ്രൊപ്പൈൻ 1-ഓള്, PI3 ആയിട്ട് റിയാക്ട് ചെയ്താൽ 1-iodopropane കിട്ടി. ഓക്കെ, ഇനി ആക്ഷൻ വിത്ത് തയോണൈൽ ക്ലോറൈഡ് ആണ് SOCl2. അപ്പോൾ ആൽക്കഹോളും SOCl2 നമ്മൾ റിഫ്ലക്സ് ചെയ്യാണ് പ്രസൻസ് ഓഫ് പിരിഡിൻ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആൽക്കൈൽ ക്ലോറൈഡ്സ് ആണ് RCl. ഓക്കെ, അതിൻ്റെ കൂടെ SO2HCl ഒക്കെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് എഥനോളും SOCl2 പിരിഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത ക്ലോറോ ഈഥെയിൻ, അതുപോലെ തന്നെ SO2+HCl. ഇനി ഡീഹൈഡ്രേഷൻ റിയാക്ഷനാണ്. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്,
removal of a molecule of water. Appa nammal alcohol na heat cheyana in the presence of sulfuric acid or phosphoric acid. Appa namukku avade alkene kittunu. Appa avade 1-2 elimination reaction aanu nadakkunnathu. 1-2 nu parayumbo adjacent carbon atom illa hydrogen OH um kude eliminate cheythu povunnathinaanu 1-2 elimination nu parayunnathu. Kalau kita ada reaksi yang kurangkan, example itu etanol 95% H2SO4 itu reaksi yang 443 Kelvin. Apa nama kita ethene gitu? Mana 95% aja, kita H2SO4 kurangkan itu, apa drastic condition yang 443 Kelvin. Oke, ini kita dua kali kurangkan itu propane 2 orang, itu 85% H3PO4 orang kita kurangkan itu. Abang, nairatnya, orang kita eksamen lekaran, kurang lebih drastic condition atre illya, condition korang mana, 440 Kelvin. Apa teman kita propane ada gitu nda? Ini teman kita, tertiary alcohol itu lah 2 methyl propane 2 ol. Apa teman kita 20% H3PO4, 358 Kelvin. Apa dehydration? Dehydration ada nda 2 methyl propane, apa gitu nda? Oke. Apa itu etung korban orangnya tertiary alcohol sekarang drastic condition korawa itu urukan apa condition korawa itu urukan itu tertiary alcoholnya then secondary and primary alcoholnya itu drastic condition kurulah itu urukan itu oke ini catalytic dehydration alcohol undergo dehydration on heating with catalyst such as anhydrous zinc chloride or alumina to yield alkenes appo ethanol nammal dehydration cheyanu anhydrous alumina vechittu heat cheyanu 600 kelvin l2o3 nu parayumba alumina 600 kelvin appo namukku ethene aanu kittunathu appo water dehydration nu parayumba water inde removal okay ini namukku parayanalladhu oxidation ana oxidation parayumba nammal oxidant oxidizing agents ana nammal ivada ubayikkunnathu oxidizing agent kaariyittu nammal KMnO4 alkaline or acidic KMnO4 adile rendu KMnO4 nammal ubayikkunnundu appo nammal primary alcohols ne oxidize cheyda aldehyde or carboxylic acid ana kitta then secondary alcohols ne oxidize cheydale ketone ana kitta ini tertiary alcohols ini namun oksidan dari jecet, sahdarnya itu oksidasi cairin illa. Apa oksidasi of primary alcohols ana firstly parainada primary alcohols ana KMnO4, acidic or alkaline KMnO4 jecet oksidasi itu. Ini kuda tenan namun endanda chromic acid namun kubaikka KMnO4 alingi chromic acid. Apa namun aldehyde ana, ading gitu nada, berenda namun adine KMnO4 alingi lo. Chromic acid vechittu oxidize cheythal carboxylic acid kittum ivada nammal oru johns reagent nu parayna reagent add cheyyunnundu endanu johns reagent nu parnale solution of chromic acid in aqueous sulfuric acid adinaanu endu parayunnathu johns reagent nu parayna h2cro4 plus aqueous sulfuric acid ini nammal example parayana propane 1-ol adinu KMnO4 allengil chromic acid vechittu namukku treat cheyidale propanal kittum appo propanal veendum KMnO4 or OH minus KMnO4 alkaline or acidic acidic allengilum namukku chromic acid vechittum oxidize cheya appo avada propanoic acid kittum nammal avada chromic acid is usually prepared by adding chromium trioxide or sodium dichromate to aqueous sulfuric acid the mixture is known as Johns reagent, oke. Apa namanya Johns reagent itu cipta na, alkoholnya carboxylic acid aki matiin nado. Apa carboxylic, namu kita sahaja na aldehyde matra madiengil. Namu lantai ya na, namu beberapa oksiden ya na, beberapa baikkan nado. Apa namanya Johns reagent itu cipta cahaya anengil, ada namu kita asidong gula gitu. Namu lalu aldehyde cipta na tertambah cipta nila. Karena, apa dandan KMnO4 അല്ലെങ്കിൽ ജോൺസ് റിയാജന്റ് ഒക്കെ ഉപയോഗിച്ചാൽ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് തന്നെയാണ് ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് മാറുന്നത്
ഇനി നമുക്ക് ആൽഡിഹൈഡ്സ് മാത്രമായിട്ട് ആൽഡിഹൈഡ് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അനദർ ഓക്സിഡൻ്റ് ആണെന്ത് പി സി സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ താഴെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കാം, ഹെക്സൈൻ വണ്ണോള്, ഇത് നമ്മൾ ക്രോമിക് ആസിഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, ഇൻ പ്രസൻസ് ഓഫ് അസറ്റോൺ. അപ്പോൾ നമുക്ക് ഹെക്സനാൽ കിട്ടി, ദെൻ ഹെക്സനാലിനെ വീണ്ടും നമ്മൾ എച്ച് ടു സി ആർ ഒ ഫോർ ക്രോമിക് ആസിഡ് വെച്ചിട്ട് റിയാക്റ്റ് ചെയ്തു, ഇൻ അസറ്റോൺ, ദെൻ ഹെക്സനോയിക് ആസിഡ് കിട്ടി. അതുപോലെ തന്നെ ബെൻസൈൽ ആൽക്കഹോളിനെ ബെൻസാൽഡിഹൈഡായി, അതുപോലെ ബെൻസോയിക് ആസിഡായി. അപ്പോൾ നമ്മൾ ഈ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അവിടെ ആൽഡിഹൈഡ് കിട്ടുന്നുള്ളൂ, ദെൻ അത് ആസിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റാപ്പിഡ് റിയാക്ഷനാണ്. ഇനി ആൽക്കഹോളിനെ നമുക്ക് എന്ത് ചെയ്യണം, ആൽഡിഹൈഡ് എന്ന് പറയുന്ന ആ സ്റ്റേജിൽ നിർത്തണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പി സി സി, പിരിഡീനിയം ക്ലോറോക്രോമേറ്റ്. എന്താണ് പിരിഡീനിയം ക്ലോറോക്രോമേറ്റ്? ഇതൊരു എക്സലൻറ്റ് റിയേജൻ്റ് ആണ്. നമ്മൾ പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓക്സിഡൻ്റ് ആണ് പി സി സി. അപ്പോൾ നമ്മൾ പി സി സീൻ്റെ സ്ട്രക്ചറാണ് അവിടെ കൊടുത്തത്, പിരിഡീനിയം ക്ലോറോക്രോമേറ്റ്. ഇതാണ് പിരിഡിൻ ക്ലോറോക്രോമേറ്റ്, പി സി സി എന്ന് പറയും. അതിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഇവിടെ നമ്മൾ കൊടുത്തത്, ക്രോമിക് ട്രൈ ഓക്സൈഡ് അക്വസ് എച്ച് സി എല്ലിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ വിത്ത് പിരിഡിൻ ടു പ്രസിപിറ്റേറ്റ് പിരിഡീനിയം ക്ലോറോക്രോമേറ്റ്. അപ്പോൾ നമുക്ക് പി സി സി കിട്ടും, ക്രോമിക് ട്രൈ ഓക്സൈഡ് എച്ച് സി എല്ലായിട്ട് പിരിഡിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പി സി സി കിട്ടുന്നു. ഓക്കെ, പി സി സി വൻ യൂസ് ഇൻ അൺഹൈഡ്രസ് സോൾവൻറ്റ് സച്ച് ആസ് സി എച്ച് ടു സി എൽ ടു. അപ്പോൾ നമ്മൾ ഒരു അൺഹൈഡ്രസ് സോൾവൻറ്റ് വെച്ചിട്ടാണ് പി സി സി റിയാക്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൈമറി ആൽക്കഹോൾസിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽഡിഹൈഡ് ആകുമ്പോൾ നമ്മൾ പി സി സി ഇൻ സി എച്ച് ടു സി എൽ ടു ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രൈമറി ആൽക്കഹോള് ഓക്സിഡൈസ് പി സി സി വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് കിട്ടി. അതിന് എക്സാമ്പിളാണ് പ്രൊപ്പൈൻ വണ്ണോള് പ്രൊപ്പനാലായി മാറുന്നത്. ഇനി പി സി സി നോട്ട് ഓൺലി ഇൻ സെലക്റ്റീവ് ഫോർ ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ ടു ആൽഡിഹൈഡ്സ് ബട്ട് ഹാസ് ലിറ്റിൽ ഇഫക്റ്റ് ഓൺ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഓർ അതർ ഈസിലി ഓക്സിഡൈസ്ഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ദ ഫാക്ട് ദാറ്റ് പി സി സി ഡസ് നോട്ട് അറ്റാക്ക് ഡബിൾ ബോണ്ട് ബിക്കം എവിഡൻറ്റ് ഫ്രം ദി ഫോളോയിങ് എക്സാമ്പിൾ. അപ്പോൾ പി സി സി എപ്പോഴും ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൈമറി ആൽക്കഹോളായിട്ടുള്ള ക്രോട്ടനൈൽ ആൽക്കഹോള് അതിനെ ഓക്സിഡൈസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്രോട്ടൻ ആൽഡിഹൈഡ് കിട്ടി. അപ്പോൾ ഡബിൾ ബോണ്ടിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല, അറ്റാക്ക് ചെയ്യുന്നില്ല. ഇനി ജെറാനിയോളിന്, ജെറാനിയോളിന് രണ്ട് ഡബിൾ ബോണ്ടുണ്ട്, രണ്ട് ഡബിൾ ബോണ്ടിനെയും അത് അറ്റാക്ക് ചെയ്യാതെ അത് ഒ എച്ചിനെ എന്തായിട്ട് മാറ്റും, സി എച്ച് ഒ ആക്കി മാറ്റും, ആൽഡിഹൈഡാക്കി മാറ്റും, പി സി സി ഇൻ സി എച്ച് ടു സി എൽ ടു. ഓക്കെ, അപ്പോൾ ജെറാനിയാലാണ് അവിടെ നമുക്ക് കിട്ടിയത്. ഇനി കോളിൻസ് റിയേജൻറ്റ്, കോളിൻസ് റിയേജൻറ്റ് എന്ന് പറയുമ്പോൾ പി സി സീൻ്റെ അനദർ വേർഷനാണ്. അതിനെ നമ്മൾ പറയുന്നത് സി ആർ ഒ ത്രീ ടു പി വൈ, പി വൈ എന്ന് പറഞ്ഞാൽ പിരിഡീനിയം, സി ആർ ഒ ത്രീ ടു പി വൈ, അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് കോളിൻസ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ഇൻ ഡൈക്ലോറോമീഥേൻ സി എച്ച് ടു സി എൽ ടു തന്നെയാണ് ഈ കോളിൻസ് റിയേജൻറ്റും സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൈമറി ആൽക്കഹോളിന് എന്തായി ചെയ്യാണ്, നമ്മൾ കോളിൻസ് റിയേജൻറ്റ് വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് കിട്ടും. സെയിം റിയാക്ഷൻസ് തന്നെയാണ് നടക്കുന്നത് പി സി സീനെ പോലെ തന്നെ. അപ്പോൾ ഹെക്സൈൻ വണ്ണോളിനെ നമ്മൾ കോളിൻസ് റിയേജൻറ്റ് വെച്ചിട്ട് ഹെക്സനാലാക്കി മാറ്റി, അതുപോലെ അലൈൽ ആൽക്കഹോളിനെ നമ്മൾ കോളിൻസ് റിയേജൻറ്റ് വെച്ചിട്ട് പ്രൊപ്പ് ടൂവിനാലാക്കി മാറ്റി. ഓക്കെ, അക്രോലിൻ, അലൈൽ ആൽക്കഹോളിനെ അക്രോലിനാക്കി മാറ്റി. ഇനി നമ്മൾ ഓക്സിഡേഷൻ ഓഫ് സെക്കൻഡറി ആൽക്കഹോൾസ് ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ സ്ട്രോങ് ഓക്സിഡൻ്റ് ആയിട്ടുള്ള ആൽക്കലൈൻ കെഎംഎൻഎഫോർ ഓർ അസിഡിക് കെഎംഎൻഎഫോർ ഓർ ക്രോമിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡറി ആൽക്കഹോളിനെ നമ്മൾ ചെയ്യുകയാണ് കെഎംഎൻഎഫോർ വെച്ചിട്ട് അല്ലെങ്കിൽ ക്രോമിക് ആസിഡ് വെച്ചിട്ട്. അപ്പോൾ നമുക്കവിടെ കീറ്റോൺ ആണ് കിട്ടുന്നത്. വീണ്ടും നമ്മളതിനെ ഓക്സിഡൈസ് ചെയ്യും, ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് നമുക്കെന്ത് കിട്ടുന്നത്, കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് കണ്ടെയ്നിങ് ലെസ് കാർബൺ ആറ്റംസ് ദാൻ ഒറിജിനൽ ആൽക്കഹോൾ. അപ്പോൾ നമ്മൾ ഈ ആൽക്കഹോളിനേക്കാളും ഒരു കാർബൺ ആറ്റം കുറഞ്ഞ ആൽക്കഹോളോ അല്ലെങ്കിൽ കാർബോക്സിലിക് കാർബോക്സിലിക് ആസിഡാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ,
അപ്പോൾ ഈ അതിന് എക്സാമ്പിൾ ആണ് എന്ത് പ്രൊപ്പൈൻ ടൂൾ അതിനെ നമ്മൾ കാമനോഫോറോ അല്ലെങ്കിൽ ക്രോമിക് ആസിഡോ വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യുകയാണ് അപ്പോൾ പ്രൊപ്പനോൺ ആണ് നമുക്കിവിടെ കിട്ടുന്നത് ഇത് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ ഇത് CH3COOH ആയിട്ട് മാറും അസറ്റിക് ആസിഡ് ദെൻ ബാക്കി CH3 എന്നുള്ളത് ഫോമിക് ആസിഡായിട്ടും മാറും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ അത് ഓക്സിഡൈസ് ചെയ്യുന്നത് ദെൻ വീണ്ടും ഫോമിക് ആസിഡ് ഓക്സിഡൈസ് ചെയ്ത് CO2+H2O ആയിട്ട് മാറും ഇനി നമ്മൾ ജോൺസ് റിയാജൻറ്റ് വെച്ചിട്ട് സെക്കൻഡറി ആൽക്കോഹോൾസിനെ ചെയ്യുകയാണ് 3-methyl-butane-2-ol ഇത് ജോൺസ് റിയാജൻറ്റ് വെച്ചിട്ട് ചെയ്യുകയാണ് ഇതിൽ നമ്മൾ 15-20 ഡിഗ്രി സെൽഷ്യസിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വാട്ടർ റിമൂവ് ചെയ്തിട്ട് 3-methyl-butanone കിട്ടി അവിടെ നമുക്ക് കീറ്റോൺ ആണ് കിട്ടുന്നത് ഓക്കെ അതുപോലെ സൈക്ലോഹെക്സനോള് ഇനി അസെറ്റോൺ നമ്മൾ അസെറ്റോണിലാണ് നമ്മൾ ഏതെങ്കിലും ഒരു സോൾവെൻറ്റ് വെച്ചിട്ടാണ് സെക്കൻഡറി ആൽക്കോഹോൾസിനെ ജോൺസ് റിയാജൻറ്റ് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അസെറ്റോണാണ് സോൾവെൻറ്റായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ സൈക്ലോഹെക്സനോണാണ് നമുക്കിവിടെ കിട്ടുന്നത് അതിൻ്റെ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ആണ് അതുപോലെ തന്നെ പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് PCC എന്ന് നമ്മൾ പറയുന്ന അത് ഡൈക്ലോറോമീഥേൻ CH2Cl2 can also serve as milder reagent for oxidizing secondary alcohols to ketones without further oxidation even under drastic condition okay appo nammala PCC nu parayna secondary alcohol ne endayittu maattana ketone aaki maattana veendum adine endakkunnilla acid aaki maattunnilla ഒരു മൈൽഡർ കണ്ടീഷനാണ് അത് ചെയ്യുന്നത് ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ PCC വെച്ചിട്ട് ബ്യൂട്ടൈൻ ടു ഓളിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്തിട്ട് ബ്യൂട്ടനോൺ ആക്കി മാറ്റി ഇനി ഓക്സിഡേഷൻ ടെർഷ്യറി ആൽക്കോഹോൾസ് ആണ് ടെർഷ്യറി ആൽക്കോഹോൾസ് ഡു നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ റിയാക്ഷൻ അണ്ടർ നോർമൽ കണ്ടീഷൻ അപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഒരു ഓക്സിഡേഷനും നടക്കുന്നില്ല ടെർഷ്യറി ആൽക്കോഹോൾസിൽ ഇനി നമ്മൾ ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ ചെയ്യുകയാണെങ്കിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള കാമനോഫോർ എലവേറ്റഡ് ടെമ്പറേച്ചറിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ടെർഷ്യറി ആൽക്കോഹോൾസിനെ നമ്മൾ കാമനോഫോർ എലവേറ്റഡ് ടെമ്പറേച്ചറിൽ ചെയ്യുമ്പം 2-methyl-propene ആണ് നമുക്ക് കിട്ടുന്നത് അവിടെ ആൽക്കീൻ ആണ് നമുക്ക് ആദ്യം കിട്ടുന്നത് ദെൻ വീണ്ടും നമ്മൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അവിടെ പ്രൊപ്പനോണായിട്ട് മാറി അല്ലേ പ്രൊപ്പനോണായിട്ട് മാറി പ്ലസ് മെഥനോയിക് ആസിഡും മെഥനോയിക് ആസിഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് H2O ആയിട്ട് മാറി ഇനി ക്രോമിക് ആസിഡ് ടെസ്റ്റ് ഉണ്ട് അത് നമുക്ക് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് പ്രൈമറി സെക്കൻഡറി ആൽക്കഹോൾസ് എന്ത് ചെയ്യും ക്രോമിക് ആസിഡ് റിയേജൻ്റായിട്ട് ആക്ട് ചെയ്തിട്ട് ഓറഞ്ച് കളറ് ഗ്രീൻ ഓർ ബ്ലൂ ആവും ടെർഷ്യറി ആൽക്കഹോൾ എന്ന് പറയുന്നത് നോ ഇമ്മീഡിയറ്റ് കളർ ചേഞ്ച് ആണ് വരുന്നത് ഓക്കെ ഇനി കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ആണ് പറയുന്നത് ഡീഹൈഡ്രോജനേഷൻ അതിൽ പ്രൈമറി സെക്കൻഡറി ആൽക്കഹോൾ നമ്മൾ കോപ്പറൈറ്റ് 573 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡീഹൈഡ്രോജനേഷൻ നടക്കും ഡീഹൈഡ്രോജനേഷൻ നടന്നിട്ട് ആൽഡിഹൈഡ് ഫോം ചെയ്യും നെക്സ്റ്റ് അതിനെ എക്സാമ്പിളാണ് പ്രൊപ്പൈൻ 1-ol-നെ കോപ്പർ 573 കെൽവിനിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ പ്രൊപ്പനാലായിട്ട് മാറും അവിടെ ഡീഹൈഡ്രോജനേഷൻ ആണ് നടക്കുന്നത് എന്താണ് ഹൈഡ്രജനാണ് അവിടെ ഡിലീറ്റ് ആവുന്നത് ദെൻ വെൻ ദ വേപ്പേഴ്സ് ഓഫ് സെക്കൻഡറി ആൽക്കഹോളിനെ നമ്മൾ കോപ്പർ 573 കെൽവിനിൽ ഡീഹൈഡ്രോജനേഷൻ നടത്തുമ്പം നമുക്ക് കിട്ടുന്നത് കീറ്റോണാണ് ഓക്കെ കീറ്റോണും ഹൈഡ്രജനും അല്ലേ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഡീഹൈഡ്രോജനേഷൻ നടക്കുമ്പോൾ ഹൈഡ്രജൻ റിമൂവ് ചെയ്യും ഇവിടെ നമ്മൾ നോക്കുക ടെർഷ്യറി ആൽക്കഹോള് അവർ ഹീറ്റഡ് കോപ്പർ അറ്റ് 573 കെൽവിൻ ഡീഹൈഡ്രേഷനാണ് നടക്കുന്നത് അപ്പോൾ നല്ലോണം ക്ലിയർ ആക്കുക അത് ഡീഹൈഡ്രേഷനാണ് നടക്കുന്നത് അപ്പോൾ വാട്ടറാണ് ഇവിടെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ നമുക്കവിടെ എന്താ കിട്ടുന്നത് ആൽക്കീനാണ് ഓക്കെ ആൽക്കീനാണ് അവിടെ കിട്ടുന്നത് ഓക്കെ ടെർഷ്യറി ആൽക്കഹോൾ ആൽക്കീനാണ് തരുന്നത് കോപ്പർ അറ്റ് 573 കെൽവിനിൽ നമ്മൾ റിയാക്ട് ചെയ്യിക്കുമ്പോൾ ഓക്കെ ഓക്കെ നെക്സ്റ്റ് പിനാക്കോൾ പിനാക്കോളോൺ റീഅറേഞ്ച്മെൻ്റ് ആണ് അതൊരു ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ആണ് ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് 1,2-diol അതിനെയാണ് നമ്മൾ പിനാക്കോൾ എന്ന് പറയുന്നത് ഇവിടെ 2,3-dimethyl-butane-2,3-diol അതാണ് പിനാക്കോൾ എന്ന് പറയുന്നത് ഓക്കെ പിനാക്കോൾ എന്ന് പറയുന്നത്
completely substituted 1,2-diol. Apa pada completely substituted ana, apa 2,3-dimethyl 2,3-diol. Ini ana pinacol. Ini ana nama dehydration artana. Mineral acid itu treated itu dehydration arti. Ada rearrange cedale, nama ketones itu. Ah ketones ini nama lalu baru ini ada pinacolon baru ini. Apa ini ana reaction 2,3-dimethyl butane 2,3-diol ne. Nama lalu mineral acid itu treated 3,3-dimethyl butane orang itu, adanya pinacolon itu marah. Ini adalah mekanisme, ini important adalah mekanisme berikir adalah, the mekanisme involves the following 4 steps. Apa 4 step itu adalah mekanisme marah ini, first protonation of 1,2-diol. Apa itu mineral acid itu adalah H plus, macam protonate itu. OH na protonate itu, apapun itu protonate diol itu, OH 2 out. In step 2 or in the formation of carbocation by loss of water from the protonated diol. Apa namanya OH2. OH2 adalah water itu eliminate itu boom. Apa carbocation form jio. Apa namanya step 2 or in the. Ini mana step 2 or in the rearrangement of carbocation by 1,2 shift to give protonated ketone. Apa namanya rearrangement yang harus kalian apa ini CH3 or in the. Anda itu marum CH3 carbocation lake buat itu, ini dua mata carbon lake CH3 rearrange itu shift 1,2 shift ada tu. Adanya, amalan dua orang protonated ketone orang, abis berdakar CH3 ini kan dua mata CH3 lake 1,2 shift ada ti, oke. Ini amalan step 4 orang ini tu protonated ketone. Loss of proton arkan proton na protonated ketone na or H plus remove yana apan dari badan H plus remove yana le nama kawada ketone arti CO onno adana pinacolon arina angana nangale step by tana nama ke ima kane sambar ina apa reaction noka 2-methyl-3,3-diphenyl propane 2,3-diol then another reaction ana H plus site react yana le and the term OH2 നമ്മൾ ആദ്യം പ്രോട്ടനേഷൻ നടക്കാണ് അപ്പോൾ ഇതാണ് റിയാക്ഷൻ ഇങ്ങനെ അല്ലെങ്കിൽ ഈ കാർബണോ അല്ലെങ്കിൽ ഈ കാർബണോ ആയിട്ട് പ്രോട്ടനേഷൻ ചെയ്യാം അപ്പോൾ രണ്ട് കാർബണ വെച്ചിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്തു നോക്കുന്നത് ഇവിടെ നോക്കുക C1 ആൻഡ് C2 ആയിട്ടാണ് ഇത് കൊടുത്തത് അപ്പോൾ OH2 H ഏതിലേക്കാണ് വരുന്നത് നോക്കുക ഫസ്റ്റ് ഒരു ഫസ്റ്റ് കാർബണാറ്റത്തിലേക്കും രണ്ടാമത്തെ കാർബണാറ്റത്തിലേക്കാണ് H വന്നിട്ടുള്ള റിയാക്ഷൻ നമ്മൾ നോക്കുന്നത് ഇനി നമ്മൾ H2 റിമൂവ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്താൽ എങ്ങനെ കിട്ടും ഇവിടെ C6H5 ദെൻ ഈ CH3 എന്ത് ചെയ്തു ഈ വാട്ടർ പോയ സ്ഥലത്തേക്ക് ഈ CH3 വന്നു ദെൻ COCH3 ഇതൊരു കീറ്റോൺ ആണ് അതുപോലെ തന്നെ എന്താ ഇവിടെ ചെയ്യുന്നത് C6H5 ദെൻ എന്താണ് C6H5 ഇങ്ങോട്ട് ഈ പ്രോട്ടനേറ്റഡ് OH2 പോയ ആ കേസിലേക്ക് വന്നിട്ട് നമുക്ക് റീഅറേഞ്ച്മെൻ്റ് കഴിഞ്ഞാൽ ഈ ഒരു കീറ്റോൺ കിട്ടും അപ്പം ഇവിടെ ഏത് കീറ്റോൺ ആണ് സ്റ്റേബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഇവിടെ സ്റ്റേബിൾ ആയിട്ടുള്ളത് നോക്കുകയാണെങ്കിലും ഇവിടെ C6H5 രണ്ട് കാർബൺ ഈ കാർബണാറ്റത്തിൽ രണ്ട് C6H5 ഉണ്ട് ബെൻസീൻ റിംഗ് ആണ് അപ്പോൾ നമുക്കറിയാം ബെൻസീൻ റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പോസിറ്റീവ് ചാർജ് ബെൻസൈലിക് കാർബണിൽ ഡീലോക്കലൈസേഷൻ നടക്കും അല്ലേ ഈ രണ്ട് ബെൻസീൻ റിംഗിലും ഡീലോക്കലൈസേഷൻ നടക്കുമ്പോൾ ഇതിനാണ് നമുക്ക് സ്റ്റെബിലിറ്റി കൂടുക ഓക്കെ ഇതിന് സ്റ്റെബിലിറ്റി കുറയാണ് കാരണം രണ്ട് C6H5 എങ്ങോട്ടാണ് പോകുന്നത് സോറി നമ്മുടെ കാർബോ കാറ്റോണിലുള്ള പോസിറ്റീവ് ചാർജ് ഡീലോക്കലൈസേഷൻ ചെയ്യുന്നത് ബെൻസൈലിക് കാർബണിലാണ് അല്ലേ ബെൻസൈലിക് കാർബണിലായതുകൊണ്ട് തന്നെ ഈ C+ ഉള്ള ഇതിലാണല്ലോ രണ്ട് ബെൻസീൻ റിങ്ങിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് എന്നുള്ള ഈ പ്രൊഡക്റ്റിനാണ് ഓക്കെ ഇവിടെ C+ ഉള്ളത് ഏതിനാണ് CH3 ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഡീലോക്കലൈസേഷൻ കുറവാണ് ഓക്കെ അപ്പോൾ നമ്മളെ ബെൻസൈലിക് കാർബൺ ഉള്ളത് ബെൻസൈലിക് കാർബണ് ഡീലോക്കലൈസ് ചെയ്ത് ബെൻസീൻ റിങ്ങിൽ രണ്ട് ബെൻസീൻ റിങ്ങിൽ ഡീലോക്കലൈസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ പോസിറ്റീവ് ചാർജ് ഡീലോക്കലൈസ് നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒന്നാമത്തെ
പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കീറ്റോണാണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എ എന്നുള്ള ഈ ഭാഗം ഇവിടെ എടുത്തു. അപ്പോൾ നമുക്കിവിടെ ബെൻസൈലിക് റിങ്ങിൽ പോസിറ്റീവ് ചാർജ് ഡീലോക്കലൈസ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണിച്ചത്. അങ്ങനെ ഈ രണ്ട് ബെൻസൈൻ റിങ്ങിലും ഡീലോക്കലൈസ് ചെയ്യുന്ന കുറേ റെസൊണൻസ് സ്ട്രക്ചർ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? അവിടെ C6H5 C6H5 CH3, ദെൻ സി പ്ലസ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എച്ച് പ്ലസ് റിമൂവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കീറ്റോൺ എന്താണ്? അതാണ് ഇത് അല്ലേ, ഒന്നാമത്തെ കീറ്റോൺ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ മേജർ പ്രൊഡക്റ്റായിട്ട് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾസ് ആണ് പറയുന്നത്. ലൂക്കാസ് ടെസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ലൂക്കാസ് ടെസ്റ്റിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൂക്കാസ് റിയേജൻറ്റ് വേണം. എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ ആൻഡ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആണ് നമ്മൾ ലൂക്കാസ് റിയേജൻറ്റായിട്ട് പറയുന്നത് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ അതിൻ്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൈമറിക്ക് കുറവാണ്, സെക്കൻഡറിക്ക് വീണ്ടും കുറവാണ്. സോറി, പ്രൈമറിക്കാണ് ഏറ്റവും കുറവ്, ദെൻ സെക്കൻഡറി, ദെൻ ടെർഷറിക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ടെർഷറി ആൽക്കഹോള് ഈ ലൂക്കാസ് റിയേജൻറ്റായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ ടേബിഡിറ്റി ഇമ്മീഡിയറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ടെർബിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ അവിടെ ടെർബിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നേയില്ല. അപ്പോൾ നമ്മൾക്ക് ഈ റിയേജൻറ്റ് വെച്ചിട്ട് ഏതാണ് പ്രൈമറി, ഏതാണ് സെക്കൻഡറി, ഏതാണ് ടെർഷറി എന്ന് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ റിയാക്ഷനാണ് താഴെ കൊടുത്തത്. ടെർഷറി ആൽക്കഹോള് റൂം ടെമ്പറേച്ചറിൽ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി കിട്ടും. അപ്പോൾ അത് ടെർഷറി ആൽക്കഹോൾ ആണെന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ബ്യൂട്ടേൻ 2 ഹോൾ സെക്കൻഡറി ആൽക്കഹോളാണ്. അത് എച്ച് സി എല്ലും അതുപോലെ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും റൂം ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്താൽ ടെർബിഡിറ്റി ഒരു 5 മിനിറ്റ് ശേഷം വരും. ഇനി ബ്യൂട്ടേൻ 1 ഉള്ളത് പ്രൈമറി ആൽക്കഹോളാണ്. അത് റൂം ടെമ്പറേച്ചറിൽ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആയിട്ട് അതുപോലെ എച്ച് സി എൽ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ റിയാക്ഷൻ നടക്കുന്നേയില്ല. അപ്പോൾ അത് പ്രൈമറി ആൽക്കഹോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് പറയാനുള്ളത് വിക്ടർ മേയേഴ്സ് ടെസ്റ്റാണ്. എന്താണ് വിക്ടർ മേയേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്? ഇതും നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിയാക്ഷനാണ്, ടെസ്റ്റാണ്. അതുപോലെ ഇതൊരു നൈട്രസ് ആസിഡ് വെച്ചിട്ടുള്ള ടെസ്റ്റാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആൽക്കഹോള് റെഡ് ഫോസ്ഫറസ് അയഡിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതൊരു ആൽക്കൈൽ അയഡൈഡ് ആക്കി മാറ്റണം. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൽക്കൈൽ അയഡൈഡിനെ ആൽക്കഹോളിക് സിൽവർ നൈട്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ കറസ്പോണ്ടിങ് നൈട്രോ ആൽക്കൈൻ ആക്കി മാറ്റണം. ദെൻ നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? നൈട്രോ ആൽക്കൈന് നൈട്രസ് ആസിഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് Na(NO2+HCl) അത് റിയാക്ട് ചെയ്താലാണ് നമുക്ക് നൈട്രസ് ആസിഡ് കിട്ടുക. അതിനെ നമുക്കെന്ത് കിട്ടും? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആൽക്കലൈൻ, റിസൾട്ടിങ് സൊല്യൂഷൻ ഈസ് മെയ്ഡ് ആൽക്കലൈൻ വിത്ത് എക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഓർ KOH. അപ്പോൾ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡോ KOHഓ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കളർ കിട്ടും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം എന്ത്? ബ്ലഡ് റെഡ് കളറാണെങ്കിൽ അത് പ്രൈമറി ആൽക്കഹോളാണ്, ബ്ലൂ കളറാണെങ്കിൽ അത് സെക്കൻഡറി ആണ്, അതുപോലെ കളർലെസ് ആണെങ്കിൽ അത് ടെർഷ്യറി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈമറി ആൽക്കഹോളിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്താണ് ഫോസ്ഫറസ് പ്ലസ് അയഡിൻ. ഓക്കെ, അപ്പോൾ ആൽക്കൈൽ അയഡൈഡായി, അതിനെ നമ്മൾ എന്ത് ചെയ്യും? ആൽക്കലൈൻ ആൽക്കഹോളിക് സിൽവർ നൈട്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടു നൈട്രോ ആൽക്കൈൻ കിട്ടി. ദെൻ നമ്മൾ എന്താണ്, നൈട്രസ് ആസിഡായിട്ട് റിയാക്ട് ചെയ്താൽ നൈട്രോളിക് ആസിഡ് കിട്ടി. ദെൻ നമ്മൾ അതിനെ ആൽക്കലൈൻ ചെയ്യാണ് അല്ലേ, അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാണ്. അപ്പോൾ ബ്ലഡ് റെഡ് കളറാണെങ്കിൽ നമുക്ക് എന്താണ്, അത് പ്രൈമറി ആൽക്കഹോളാണെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡറി ആൽക്കഹോളിൽ നമ്മൾ ഫോസ്ഫറസും അയഡിനായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കൈൽ അയഡൈഡ് കിട്ടി. ദെൻ ആൽക്കഹോളിക് സിൽവർ നൈട്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ നൈട്രോ ആൽക്കൈൻ കിട്ടി. ദെൻ നൈട്രസ് ആസിഡായിട്ട് റിയാക്ട് ചെയ്താൽ സ്യൂഡോ നൈട്രോ. അത് നമ്മൾ എന്തെയാണ് ചെയ്യുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ആൽക്കലൈനിറ്റി ഉണ്ടാക്കുകയാണ്. അപ്പം ബ്ലൂ കളർ കിട്ടി. അങ്ങനെയാണെങ്കിൽ അത് സെക്കൻഡറി ആൽക്കഹോളാണ്. ഇനി ടെർഷറി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഫോസ്ഫറസ് അയഡിനായിട്ട് റിയാക്ട് ചെയ്താൽ ആൽക്കൈൽ അയഡൈഡ് കിട്ടുന്നു. ദെൻ നമ്മൾ ആൽക്കഹോളിക് സിൽവർ നൈട്രേറ്റ് റിയാക്ട് ചെയ്താൽ നൈട്രോ ആൽക്കൈനാണ് കിട്ടുന്നത്. അത് HNO2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നോ റിയാക്ഷൻ. ഓക്കെ, അവിടെ റിയാക്ഷൻ നടക്കുന്നേയില്ല. വീണ്ടും നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തു, അവിടെ കളർലെസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് ടെർഷറി ആൽക്കഹോളാണ്. ഓക്കെ, കെമിസ്ട്രി ഓഫ് മെത്തനോൾ പോയ്സണിംഗ് ആണ് ഇനി പറയാനുള്ളത്.
Methanol is readily absorbed by injection as well as inhalation and is toxic to human. അപ്പോൾ നമ്മൾ മെഥനോൾ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇൻഹൈലേഷൻ വഴിയോ അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ വളരെ ടോക്സിക് ആയിട്ടാണ് അത് അനുഭവപ്പെടുന്നത്. മെഥനോൾ അബ്സോർപ്ഷൻ ക്യാൻ കോസ് സിവിയർ മെറ്റബോളിക് ഡിസ്റ്റർബൻസസ് ബ്ലൈൻഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ന്യൂറോളജിക്കൽ ഡിസ്ഇൻഫെക്ഷൻ ലീഡിങ് ടു കോമ ആൻഡ് ഡെത്ത്. മെഥനോൾ അബ്സോർപ്ഷന് നമ്മളെ മെറ്റബോളിക് ഡിസ്റ്റർബൻസസിനെ കോസ് ചെയ്യുന്നുണ്ട്, ബ്ലൈൻഡ്നെസ്സിന്, അതുപോലെ പെർമനൻറ്റ് ന്യൂറോളജിക്കൽ ഡിസ്ഇൻഫെക്ഷന്. ഇത് ലീഡ് ചെയ്യുന്നത് കോമയിലേക്കും ഡെത്തിലേക്കുമാണ്. അതുപോലെ തന്നെ ടോക്സിസിറ്റി ഓഫ് മെഥനോൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് അതിൻ്റെ മെറ്റാബോളൈറ്റ്സ് ആണ്. മെഥനോളിനേക്കാളും കൂടുതൽ ടോക്സിക് ഉള്ളത് അതിൻ്റെ മെറ്റാബോളൈറ്റ്സ് ആണ്. ഇത് മെറ്റാബോളൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ലിവറിൽ വെച്ചിട്ട് ഡീഹൈഡ്രജനേഷൻ സംഭവിക്കുകയാണ്. അതായിട്ടുള്ള അതിലുള്ള എൻസൈം ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ് എന്നുള്ള എൻസൈം നമ്മുടെ മെഥനോളിനെ ടോക്സിക് ആയിട്ടുള്ള ഫോർമാൽഡിഹൈഡ് ആക്കും, അതുപോലെ തന്നെ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഫോമിക് ആസിഡ് ആക്കി മാറ്റും. ഇത് രണ്ടുമാണ് അതിൻ്റെ മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് മെഥനോളിനേക്കാളും കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള രണ്ട് സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ താഴെ കണ്ടു. മെഥനോളിനെ ഹൈഡ്രോജനൈസ് ചെയ്യാണ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനൈസ് എന്നുള്ള എൻസൈം. അപ്പോൾ ഡീഹൈഡ്രോജനേഷൻ സംഭവിച്ച് ഫോർമാൽഡിഹൈഡായി വീണ്ടും ഡീഹൈഡ്രോജനേഷൻ സംഭവിച്ച് ഫോമിക് ആസിഡായിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫോമിക് ആസിഡിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് നമ്മുടെ മൈറ്റോകോൺഡ്രിയൽ സൈറ്റോക്രോം സി ഓക്സിഡൈസ് എന്നുള്ള എൻസൈമിനെയാണ്. ഇത് എൻസൈം എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ ആണ്. ഇത് നമ്മളെ ഹൈപ്പോക്സിയ എന്നുള്ളൊരു സിംറ്റംസിലേക്കാണ് എത്തിക്കുന്നത്. ഹൈപ്പോക്സിയ എന്ന് പറയുമ്പം ഡിപ്രൈവൽ ഓഫ് അഡീക്വേറ്റ് ഓക്സിജൻ ആണ് അല്ലേ. ഓക്സിജൻ്റെ സെല്ലിലൊക്കെ ഓക്സിജൻ്റെ അഭാവമാണ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. നമ്മൾ കോവിഡ് കണ്ടീഷനിലൊക്കെ ഈ സംഭവമാണ് ഹൈപ്പോക്സിയ ആണ് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ പേഷ്യൻ്റൊക്കെ ഇടത്തിലേക്ക് വരാൻ കാരണം. അപ്പോൾ സെല്ലുലാർ ലെവലിൽ അഡീക്വേറ്റ് ഓക്സിജൻ എത്തിയിട്ടില്ലെങ്കിലും അവിടെ ഹൈപ്പോക്സിയ സംഭവിക്കും, അത് ഇടത്തിലേക്ക് കാരണമാകും. അതുപോലെ തന്നെ മെറ്റബോളിക് അസിഡോസിസ് സംഭവിക്കുന്നുണ്ട്. അവിടെ ആസിഡ് ബോഡി ഫ്ലൂയിഡ്സിലെ ആസിഡിൻ്റെ ലെവൽ കൂടുന്നതിനാണ് നമ്മൾ മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതുപോലെ തന്നെ അതർ മെറ്റബോളിക് ഡിസ്റ്റർബൻസസും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മെഥനോൾ പോയ്സണിങ് ആദ്യമായിട്ട് നമ്മളെ വിഷ്വൽ സിസ്റ്റത്തിനെയാണ് അത് ബാധിക്കുക. അത് മെറ്റബോളൈറ്റായുള്ള ഫോമിക് ആസിഡാണ് വിഷ്വൽ സിസ്റ്റത്തിനെ ബാധിക്കുക, ഏറ്റവും കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള മെറ്റബോളൈറ്റ്. ഓക്കെ, പിന്നെ ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് എഥനോൾ ആണ് ഇൻ ദ ഹ്യൂമൺ ബോഡി. അപ്പം നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമ്പം നമ്മളെ ഹ്യൂമൺ ബോഡിയിൽ സീരിയസ് ഡാമേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ബോഡി പാർട്സിലാണ് സീരിയസ് ഡാമേജ് വരുന്നതെന്നാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് അത് ബാധിക്കുന്നത്. അത് ബ്രെയിൻ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ മൂഡ് ബിഹേവിയർ ഒക്കെ മാറ്റം വരുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്ലർട്ട് സ്പീച്ച് ആവും, ഇമ്പയർഡ് വിഷൻ ആയിരിക്കും, ഫോഗി മെമ്മറി ആയിരിക്കും. ഇത് ഇമ്പയർ ചെയ്യുന്നത് ആക്സിഡൻറ്റ്സ് ഇൻക്ലൂഡിങ് വെഹിക്കിൾ ക്രാഷസ്, ഫോൾസ്, ബേൺസ് ആൻഡ് ഡ്രോണിങ്. അതുപോലെ തന്നെ നമ്മുടെ മോറൽ ജഡ്ജ്മെൻറ്റിനെ ഡിസ്റിഗാർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മോറൽ വാല്യൂസിന്, അത് സെക്സ്വൽ അസോൾട്സിനും ഡൊമസ്റ്റിക് വയലൻസിനും കാരണമാകും. ഇനി നമ്മൾ ഹേർട്ടിലാകുമ്പോൾ എങ്ങനെയാണ്, ഹെവി ഡ്രിങ്കിങ് ഓൺ സിംഗിൾ ഒക്കേഷൻ ആസ് വെൽ ആസ് ലോങ് ടേം ഡ്രിങ്കിങ് ക്യാൻ ലീഡ് ടു കാർഡിയോമയോപ്പതി. കാർഡിയോമയോപ്പതി എന്നുള്ള ഒരു രോഗാവസ്ഥയിലേക്കാണ് എത്തുന്നത്. കാർഡിയോമയോപ്പതി എന്ന് പറയുമ്പോൾ വീക്കനിങ് സ്ട്രക്ചറിങ് ആൻഡ് ഡ്രൂപ്പിംഗ് ഓഫ് ഹേർട്ട് മസിലാണ്. അതുപോലെ തന്നെ കാർഡിയാക് അരിത്തീമിയ, ഇറഗുലർ ഹേർട്ട് ബീറ്റ് ആണ് നമ്മളെ ഹേർട്ടിൽ അത് ബാധിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷറും. ലിവറിലാവുമ്പം എന്താണ്, ഡ്രിങ്കിങ് ടേക്സ് എ ടോൾ ഓൺ ദി ലിവർ ആൻഡ് ലീഡ്സ് ടു എ വെറൈറ്റി ഓഫ് ക്രോണിക് ലിവർ പ്രോബ്ലംസ് ഇൻക്ലൂഡിങ് സ്റ്റീറ്റോറ്റിസ്. സ്റ്റീറ്റോറ്റിസ് എന്ന് പറയുമ്പോൾ ഫാറ്റി ലിവറാണ്. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പം ഇൻഫ്ലമേഷൻ ഓഫ് ദി ലിവർ. ലിവർ ഫൈബ്രോസിസ് എന്ന് പറയുമ്പം എക്സസീവ് അക്യുമുലേഷൻ ഓഫ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് പ്രോട്ടീൻസ് ഇൻ ദ ലിവർ. അതുപോലെ തന്നെ ലിവർ സിറോസിസ്. ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ പെർമനൻ്റ് ലിവർ ഡാമേജ് വേർ ഹെൽത്തി സെൽസ് ആർ റീപ്ലേസ് ബൈ സ്കാർ ടിഷ്യൂ. അപ്പോൾ നമ്മൾ സാധാരണ ലിവർ സിറോസിസ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന കുറേ രോഗങ്ങളാണ് ലിവറായിട്ട് ബന്ധപ്പെട്ട. ഇനി പാൻക്രിയാസ് ആണ്. അപ്പോൾ ആൽക്കഹോൾസ് കോസസ് ദ പാൻക്രിയാസ് ടു പ്രൊഡ്യൂസ് ടോക്സിക് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഇവഞ്ച്വലി ലീഡ് ടു പാൻക്രിയാറ്റിറ്റിസ്. എ ഡേഞ്ചറസ് ഇൻഫർമേഷൻ ആൻഡ് സ്വെല്ലിങ് ഓഫ് ദി ബ്ലഡ് വെസൽ ഇൻ ദ പാൻക്രിയാസ് ദാറ്റ് പ്രിവെൻറ്റ് ഇസ് പ്രോപ്പർ നോർമൽ ഫംഗ്ഷൻ ഇൻക്ലൂഡിംഗ് ഡൈജഷൻ. അപ്പോൾ പാൻക്രിയാറ്റിറ്റിസ് എന്ന് പറയുമ്പോൾ ഡേഞ്ചറസ് ഇൻഫ്ലമേഷൻ ആൻഡ് സ്വെല്ലിങ് ഓഫ് ബ്ലഡ് വെസൽസ് ആണ് പാൻക്രിയാസിലുള്ള. അത് നോർമൽ ഫംഗ്ഷനെ അതുപോലെ ഡൈജഷനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ
acute pancreatitis can lead to the complete damage of gland and thereby the death of concerned person. അതുപോലെ ആൽക്കഹോൾ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഡൈജസ്റ്റീവ് എൻസൈംസ് വിച്ച് ആസ് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ടു ഹെൽപ്പ് ബ്രേക്ക് ഡൗൺ ദ ഫാറ്റ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ദാറ്റ് വി ഈറ്റ്. അപ്പോൾ നമ്മൾ തിന്നുന്ന ഫാറ്റ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സിനെ അത് ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിലെ ഡൈജസ്റ്റീവ് എൻസൈമിനെ ആൽക്കഹോൾ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പാൻക്രിയാസിൽ വെച്ചിട്ട്. ഇനി നമ്മൾ സ്റ്റൊമക്ക് എന്ന് പറയുമ്പം നമ്മളെ സ്റ്റൊമക്കിൽ ആൽക്കഹോൾ ആക്ട് ചെയ്യുന്നത് ഇറിറ്റൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രിങ്കിങ് ഈവൻ ലിറ്റിൽ മേക്സ് ദ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് മോർ ആസിഡ് ദാൻ യൂഷ്വൽ. അപ്പോൾ ഡ്രിങ്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡ് കണ്ടൻറ്റ് കൂടാണ്, അത് ഗ്യാസ്ട്രൈറ്റിസിന് കാരണമാകും. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് സ്റ്റൊമക്ക് ലൈനിങ് ആണ്. അതുപോലെ തന്നെ ആൽക്കഹോൾ ക്യാൻ ആൾസോ കോൺട്രിബ്യൂട്ട് ടു ദി ഡെവലപ്പിംഗ് പെപ്റ്റിക് അൾസർ. ഇതൊരു പെയിൻഫുൾ അൾസറാണ്. പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത് എ പെയിൻഫുൾ ഓപ്പൺ സോർ ഇൻ ദി സ്റ്റൊമക് ലൈനിങ്. ക്രോണിക് ഇറിറ്റേഷൻ മേ ലീഡ് ടു ഡാമേജ് ഓഫ് ലൈനിങ് ഓഫ് ദി സ്റ്റൊമക്. ഇൻടോക്സിക്കേറ്റിംഗ് എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ക്യാൻ ഹാൾട്ട് ദ ഡൈജസ്റ്റീവ് പ്രോസസ്, ദർ ബൈ റോബിങ് ദി ബോഡി ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇനി കിഡ്നീസിൽ എന്താണ് സംഭവിക്കുന്നത്? One of the main functions of the kidneys is to regulate both the volume and the compression of body fluid containing electrolytes such as sodium, potassium, chloride, ion. അപ്പൊ കിഡ്നി ഫംഗ്ഷൻ ഇത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ബോഡി ഫ്ലൂയിഡ്സും അതുപോലെ ഇലക്ട്രോളൈറ്റ്സിൽ വരുന്ന സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് അയോൺസിൻ്റെയൊക്കെ വോളിയത്തിന് ഇത് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോണിക് ആൽക്കഹോൾ കൺസംപ്ഷൻ ക്യാൻ ഇൻ്റർഫിയർ ദ കിഡ്നി ഫംഗ്ഷൻ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അപ്പോൾ ആൽക്കഹോൾ കൺസംപ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർഫിയർ ചെയ്യുന്നു കിഡ്നി ഫംഗ്ഷനെ, ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഡയറോറ്റിക് ഇഫക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ യൂറിൻ എക്സ്ക്രിയേഷൻ കൂടുതലാവുന്നുണ്ട്, പ്രൊഡക്ഷനും അതിന് എക്സ്ക്രിയേഷൻ ഓഫ് യൂറിൻ ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. ദെൻ ദി സിസ്റ്റം കാൻ ചേഞ്ച് ബോഡീസ് ഫ്ലൂയിഡ് ലെവൽ ആൻഡ് ഡിസ്റ്റർബ് ദ ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ദെൻ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഇമ്പേഴ്സ് ദ റേറ്റ്സ് ഓഫ് പ്ലാസ്മ ഫ്ലോ ആൻഡ് ഇൻഫിൽട്രേഷൻ ത്രൂ എ മാസ് ഓഫ് കാപ്പിലറീസ് ഓഫ് കിഡ്നീസ് ആൻഡ് എഫക്റ്റ് ദയർ ഫംഗ്ഷൻ. അപ്പോൾ മൊത്തത്തിൽ കിഡ്നീസിൻ്റെ ഫംഗ്ഷനെ ബാധിക്കുന്നുണ്ട്, അതുപോലെ കാപ്പിലറീസ് ഫിൽട്രേഷനും അതുപോലെ പ്ലാസ്മ ഫ്ലോയിനെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഈ ഇങ്ങനെ ഡ്രിങ്കിങ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അത് ക്യാൻസറിലേക്ക് ഡെവലപ്പ് ചെയ്യും. ദെൻ അത് മൗത്ത് ക്യാൻസർ, ത്രോട്ട്, ഇസോഫാഗസ്, ലിവർ, ബ്രസ്റ്റ്, അങ്ങനെ ഒരുപാട് ക്യാൻസറിലേക്ക് അത് ക്യാൻസറിലേക്ക് അത് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ എത്തനോളിൻ്റെ, ഹ്യൂമൻ ബോഡിയിൽ എത്തനോൾ എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നത്. ഓക്കേ.